സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് ജിൻസൺ ജോൺസൺ. ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ആരും ഫോണിൽ പോലും ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല. പുറത്ത് മികച്ച സൗകര്യങ്ങളും അംഗീകാരങ്ങളും കിട്ടുന്നതുകൊണ്ടാണ് പലരും കേരളം വിട്ടുപോകുന്നത്. മെഡൽ ജേതാക്കൾക്ക് സംസ്ഥാനം മികച്ച പാരിതോഷികം കൊടുക്കുന്നില്ല. കഷ്ടപ്പാടിൻ്റെ പ്രതിഫലമാണ് ഓരോ മെഡലെന്നും ജിൻസൺ ജോൺസൺ 24നോട് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കലം നേടിയ കോഴിക്കോട് സ്വദേശി ജിൻസൺ ജോൺസൺ ആണ് നമുക്കൊപ്പം ഉള്ളത്. ആദ്യം തന്നെ ആശംസകൾ ജിൻസൺ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ മത്സരം? ഇത്തവണത്തെ കടുത്ത മത്സരമായിരുന്നു. ഞാൻ ഒന്നാ ഹീറ്റ്സിൽ 5ാമതായിരുന്നു ഫിനിഷ് ചെയ്തത്, പിന്നെ ഫൈനലിൽ 3ാമതെത്താനായി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. നമ്മൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാനായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. കാരണം 2018 അവസ്ഥയല്ല ഇപ്പോഴത്തത്. 2018 ഞാൻ 2 നാഷണൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഏഷ്യൻ റാങ്കിങ്ങിൽ 1-2 പൊസിഷനിലായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ഈ തവണത്തെ എൻ്റെ ഏഷ്യൻ റാങ്കിങ് 10 മോളാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ പെർഫോമൻസ് വളരെ നല്ലതാണ്. ഇത്തവണ വലിയ ഒരു നേട്ടത്തിലേക്ക്, മെഡൽ നേട്ടത്തിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു ഇത്തവണ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മെച്ചപ്പെടുത്തൽ ഈ ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇന്ത്യക്ക് 100 മെഡലിൻ്റെ മുകളിൽ എത്തുക എന്നായിരുന്നു എല്ലാവരെയും ലക്ഷ്യം. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ 70 മെഡലായിരുന്നു. അപ്പം അതിന് ഇപ്പം അറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടോപ്പ് സ്കീമുണ്ട്. പിന്നെ ഫുൾ ഇയർ ട്രെയിനിങ്, ഞാൻ ബാംഗ്ലൂർ സൈഡിലാണ് ട്രെയിനിങ് ചെയ്തത്. അപ്പം ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു സൗകര്യം, ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വർഷം തന്നെ ഞാൻ അമേരിക്കയിൽ ഞാൻ 2 കോമ്പറ്റിഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനുള്ള ഫണ്ടിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു എക്സ്പോഷർ എല്ലാം കിട്ടിയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ എനിക്ക് മാത്രമല്ല, ഈ മെഡൽ നേടാനായ ഓരോ അത്ലീറ്റ്സിനും ആ ഒരു കാര്യം കിട്ടിയിട്ടുണ്ട്. കായിക താരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു സപ്പോർട്ടില്ല. അതാണ് പലപ്പോഴും ഈ വലിയ രീതിയിലേക്ക് ഇന്ത്യയുടെ പല ഈ ഇവൻറ്റുകളിലും ഇന്ത്യക്കും മെച്ചപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സപ്പോർട്ടിൻ്റെ ഒരു അഭാവം നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു എലീറ്റ് അത്ലീറ്റിന് എന്തായാലും സപ്പോർട്ട് കിട്ടും. ഇപ്പം ഒരു ഈവൻ ഒരു നാഷണൽ മെഡൽ വന്ന കുട്ടിക്ക് പോലും കിട്ടും. പക്ഷേ ഒരു തുടക്കക്കാരന് ആ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ പദ്ധതികൾ സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അത് മുമ്പോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, സൗത്ത് കൊറിയ 3ാം സ്ഥാനത്തുള്ളത്, അവിടുത്തെ പോപ്പുലേഷനൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരണം. വെങ്കല മെഡൽ നേടി നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ ഫോൺ വിളിച്ചിട്ട് പോലും ഇല്ല എന്ന രീതിയിലുള്ളൊരു പ്രതികരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പരിഭവം കേൾക്കാനിടയെ, എന്തായിരുന്നു ആ കാര്യത്തിൽ ജിൻസണ്ട്? അല്ല, എന്നെ ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ അധികൃതരാരും തന്നെ എന്നെയും വിളിച്ചിട്ടില്ല. പിന്നെ അവർ പറയുന്നുണ്ട് ഇപ്പം മന്ത്രിസഭ കൂടും, അതിനനുസരിച്ചിട്ട് വേണ്ട രീതിയിൽ ചെയ്യുന്നുള്ളത്. ആ ഒരു മാറ്റം വളരെ അനിവാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ ഇപ്പം പുറത്തു വന്ന ന്യൂസ് കണ്ടില്ലേ, എൽദോസ്, അബൂബക്കർ, പ്രണോയ്, ഇവരെല്ലാം കേരളം വിട്ട് വേറെ സ്റ്റേറ്റിലേക്ക് പോകണം. ഇവരൊക്കെ എലീറ്റ് അത്ലീറ്റ്സാണ്. അപ്പോൾ ഇവർ പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു അത് നമുക്ക് ശരിക്കും ഒരു നാണക്കേടായ കാര്യമാണ്. ശരിക്കും ആ ഒരു മാറ്റം കേരള സർക്കാർ കൊണ്ടുവരേണ്ടതാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇപ്പം ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് മെഡൽ വന്നൊരു കുട്ടിയും, ഹരിയാനയിലെ മെഡൽ വന്ന കുട്ടിയും, യു പിയിലെ മെഡൽ വന്ന കുട്ടിയും, ഒറീസയിലെ മെഡൽ വന്ന കുട്ടിയും, എല്ലാവരും ഗോൾഡ് മെഡലാണ് വാങ്ങുന്നത്. അപ്പം അവർക്കെല്ലാം തുല്യമല്ലെങ്കിലും കുറച്ച് കുറവായാലും കുഴപ്പമില്ല, കുറച്ച് മാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോരോ ഗവൺമെൻറ്റും ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഇത് ഒരുപാട് കഷ്ടപ്പെടേണ്ട പ്രതിഫലമാണിത്, ഈ ഒരു മെഡൽ എന്ന് പറയുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ക്യാമ്പിൽ ജോയിൻ ചെയ്തത്. ഞാൻ വീട്ടിൽ വന്നത് ആകെ 3 ദിവസമാണ്. എനിക്ക് ഞാൻ മാരീഡാണ്, കുട്ടിയുണ്ട്. ഈ ഒരു ഫാമിലി ലൈഫ് കാര്യങ്ങളെല്ലാം വിട്ടു നിന്നിട്ടാണ് ഞാൻ ഓരോ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ സ്പോർട്സുകാർ ലൈഫ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് പീരീഡാണ്. ആ ഷോർട്ട് പീരീഡിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്ന് ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് കിട്ടണം. അതുപോലെ തന്നെ ഞാനൊക്കെയാലും തന്നെ കേരളത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഒരു പ്രതീക്ഷയുണ്ട്, കേരള ഗവൺമെൻറ് മന്ത്രിസഭ കൂടുന്നുണ്ട്, അതിനുള്ള കാര്യം ചെയ്യുന്നതാണ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പുറത്ത് ഇതിനേക്കാൾ മികച്ച ഒരു ഓഫറുകൾ അവർക്ക് തേടിയെത്തുന്നുണ്ടോ, അല്ലെങ്കിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു, അതുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഈ സംസ്ഥാനം വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? അതുകൊണ്ട് തന്നെയാണ്. അതല്ലാണ്ട് ഒരിക്കലും നമ്മുടെ ജനിച്ച നാട്ടിൽ നിന്ന് ഒരിക്കലും പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നതാണോ? അപ്പം ഇതുവരെ ഞാനൊന്നും കേരളത്തിന് അല്ലാണ്ട് വേറൊരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് എൻ്റെ സ്പോർട്സ് കരിയർ ചെയ്തിട്ടില്ല. കാരണം ആരും ആഗ്രഹിക്കാത്ത കാര്യമാണ്. കാരണം നമ്മളെല്ലാം മലയാളം സംസാരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് വേറൊരു സ്റ്റേറ്റിന് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് ദേശീയ മത്സരത്തിൽ കേരളത്തിന് ജേഴ്സി അണിയുമ്പം കിട്ടുന്ന സന്തോഷം വേറെ ഇടുന്നും കിട്ടുന്നതല്ല. അതൊക്കെ ഓരോരോ കാരണം, അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അത് സർക്കാർ കണ്ടെത്തുക, അത് പരിഹരിക്കുക. ഒരു അത്ലറ്റ് എന്നുള്ള രീതിയിൽ എന്തായിരിക്കാം ഒരു ഗ്രൗണ്ട് ലെവലിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മെഡൽ നേടി വരുന്ന കായിക താരങ്ങളോട് ഒരു സംസ്ഥാന സർക്കാർ പുലർത്തേണ്ട ഒരു സമീപനം, അല്ലെങ്കിൽ അവർ ഏത് രീതിയിലായിരിക്കണം ഈ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്നുള്ള അങ്ങയുടെ ഒരു കാഴ്ചപ്പാടാണ്? നമുക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യം വേണം. അതായത് ഫൈനാൻഷ്യൽ മാത്രമല്ല, നമുക്ക് ഗ്രൗണ്ട് വേണം, സ്കൂളുകളിൽ ഗ്രൗണ്ട് വേണം, പിന്നെ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ വേണം,
ടാലൻ്റുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് ചെയ്യിപ്പിക്കാനുള്ള ഒരു സൗകര്യം വേണം. ഇപ്പം ആ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള അക്കോമഡേഷനായാലും ഫുഡായാലും ആ സ്പോർട്സ് ഹോസ്റ്റലുകളൊക്കെ നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ടാലൻ്റ് ഉള്ളത്. നമുക്കറിയാം ഇന്ത്യൻ അത്ലറ്റിക്സ് തന്നെ ഏത് ഗെയിമായാലും, ഇപ്പം ബാഡ്മിൻ്റൺ പ്രണോയ് ആണെങ്കിലും വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പായിട്ടുള്ള അത്ലറ്റാണ്. ഫുട്ബോളിലായാലും എല്ലാത്തിലും തന്നെ അത്ലറ്റിക്സിലായാലൊക്കെ ഉള്ളത് ഒരുപാട് ടാലൻ്റ് ഉള്ളൊരു സ്റ്റേറ്റാണ് നമ്മളത്. അതിനെ കാത്തു സൂക്ഷിക്കുക. മറ്റൊരു കാര്യം, ഈ കായിക താരങ്ങൾ പലപ്പോഴും തങ്ങളുടെ പല സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഈ കായിക മേഖലയിൽ തന്നെയുള്ളതായിരിക്കും. പക്ഷേ അവർ ഈ ഒരു മെഡൽ നേടി വരുമ്പോൾ അവർക്ക് ഈ ജോലി തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പലപ്പോഴും നമ്മുടെ കായിക താരങ്ങൾ തന്നെ ഉന്നയിച്ചിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഇത്തരം ജോലികൾ നൽകാമെന്നുള്ളൊരു വാഗ്ദാനങ്ങളിൽ മാത്രം അത് ഒതുങ്ങിയാണ്. എന്താണ് അക്കാര്യത്തിൽ? ജോലി കായിക താരങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ടൈം സ്പോർട്സിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ അവർക്ക് എന്താ പറയുക, ആ രീതിയിൽ പഠനത്തിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് പറ്റില്ല. അവർ വേറൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ വേണ്ടിയൊന്നും പറ്റില്ല. കാരണം സ്പോർട്സ് ചെയ്യുന്ന കുട്ടി ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തിട്ട് സ്പോർട്സ് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിയുമ്പം സ്പോർട്സ് ചെയ്യുന്ന ഒരു അച്ചീവ്മെൻറ്റ് ചെയ്ത കുട്ടിക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കുട്ടിക്കത് തീർച്ചയായിട്ടും അവർ യോഗ്യത ഉള്ള ആൾക്കാരാണ്, അത് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ അങ്ങ് മെഡൽ നേടി, ഇനിയിപ്പോൾ എന്താണ് പ്രതീക്ഷ? ഒളിമ്പിക്സ് വരാനിരിക്കുന്നു, എന്താണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ? ഈ ഒരു മാസം ഇപ്പം തുടർച്ചയായുള്ള പ്രാക്ടീസാണ്. ഇപ്പോൾ ഈ ഒരു മാസം ഞാൻ കുറച്ച് റിലാക്സ് ചെയ്ത് വീട്ടിലൊക്കെ നിന്നിട്ട് നവംബർ ആദ്യം തന്നെ നാഷണൽ ക്യാമ്പിലേക്ക് തിരിച്ചുപോയി അടുത്ത വർഷത്തെ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതാണ് അടുത്ത ലക്ഷ്യം. ഏതായാലും പ്രതീക്ഷകളും സന്തോഷവും പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ചില പരിഭവങ്ങളും തുറന്നു പറയുകയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ജിൻസൺ ജോൺസൺ. കോഴിക്കോട് നിന്ന് ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24.